പ്രിയമുള്ളവരെ ഏവർക്കും ഫോർ ദ പീപ്പിൾ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പി ജി പ്രദീപ്. ലോക മലയാളികൾക്കെല്ലാം ഏറെ അഭിമാനിക്കാനും ഏറെ പ്രയോജനകരവുമായിട്ടുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ സംസ്ഥാന സർക്കാർ യാഥാർത്ഥ്യമാകുകയാണ്. ഇതിനെ സംബന്ധിച്ചുള്ള അറിവുകളാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വിപ്ലവകരമായ ഒട്ടനവധി മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് ഈ മലയാള നാട്. ആധുനികതയുടെ പുത്തൻ മാനങ്ങൾ നേടുന്ന നവകേരള സൃഷ്ടിക്കായി നാടൊന്നാകെ ഇറങ്ങുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വിപ്ലവകരമായ മറ്റൊരു തീരുമാനം ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും ശക്തി കൊണ്ട് സംഘടിക്കുവാനും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയോടാഹ്വാനം ചെയ്ത കേരള നവോത്ഥാനത്തിൻ്റെ പിതാവും അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രായോക്താവുമായ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു ഓപ്പൺ സർവകലാശാല കേരള ചരിത്രത്തിൽ ആദ്യമായി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. തിരുവിതാംകൂറിൻ്റെയും കേരളത്തിൻ്റെയും രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ നിരവധി പ്രധാനപ്പെട്ട ഏടുകൾ സംഭാവന ചെയ്ത കൊല്ലം പട്ടണമാണ് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനമായി വരുന്നത്. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കുവാനും പ്രാവർത്തികമാക്കുവാനും നിരവധി സാമുദായിക സംഘടനകളും മറ്റ് സംഘടനകളും അതിൻ്റെ നേതാക്കന്മാരും കടന്നു വരികയും അവർക്കൊക്കെ സ്വാധീനവും താല്പര്യവുമുള്ള നിരവധി സർക്കാരുകൾ കടന്നുപോയിട്ടുണ്ടെങ്കിലും അന്നൊന്നും കഴിയാതെ പോയിരുന്ന ഒന്നാണ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതായുണ്ട്. പ്രായത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ ഏത് പ്രായത്തിൽപ്പെട്ടവർക്കും വിവിധ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുവാൻ അവസരമൊരുക്കിക്കൊണ്ടാണ് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. കോഴ്സ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് പഠനം നിർത്തേണ്ടി വരുന്ന ആളുകൾക്ക് അതുവരെയുള്ള കോഴ്സുകളെ സംബന്ധിച്ചിട്ടുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. കേരള, മഹാത്മാഗാന്ധി, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിലെ വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രവർത്തന വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി 4 മേഖലകളിലായി മേഖലാ കേന്ദ്രങ്ങളും ഈ സർവകലാശാലയുടെ ഭാഗമായി ആരംഭിക്കുന്നതാണ്. സെനറ്റ്, സിൻഡിക്കേറ്റ്, ബോർഡ് ഓഫ് സ്റ്റഡീസ്, അക്കാദമിക് കൗൺസിൽ, ഫിനാൻസ് കൗൺസിൽ തുടങ്ങിയ ഭരണ സംവിധാനങ്ങളും സർവകലാശാലയുടെ പ്രവർത്തനത്തിനായി ഉണ്ടായിരിക്കുന്നതാണ്. പഠിതാക്കളുടെ റഫറൻസിനും പ്രാക്ടിക്കൽ സൗകര്യത്തിനുമായി കേരളത്തിലെ വിവിധ കോളേജുകളിലെ ലാബുകളും ലൈബ്രറികളും ഇതിനായി പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും. സർവകലാശാലയുടെ ഔദ്യോഗിക തലത്തിൽ വൈസ് ചാൻസലർ, രജിസ്ട്രാർ, പരീക്ഷാ കൺട്രോളർ, ഫിനാൻസ് ഓഫീസർ തുടങ്ങിയവരും, കൂടാതെ ഓരോ മേഖലാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡയറക്ടർമാരും ഔദ്യോഗിക തലത്തിൽ ഇതിൻ്റെ ഭരണനിർവഹണത്തിനായി ഉണ്ടായിരിക്കുന്നതാണ്. പഠിതാക്കളുടെ റഫറൻസിനും പ്രാക്ടിക്കൽ സൗകര്യത്തിനുമായി കേരളത്തിലെ വിവിധ കോളേജുകളിലെ ലാബുകളും ലൈബ്രറികളും ഇതിനായി പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മാതൃകയിൽ ലോകമെമ്പാടുമുള്ളവർക്ക് വിവിധ കോഴ്സുകൾ ഏറ്റെടുത്ത് പഠിക്കാൻ കഴിയുന്ന നിലയിലായിരിക്കും ശ്രീനാരായണ ഗുരു സർവകലാശാലയുടെയും പ്രവർത്തനങ്ങൾ. കേരളീയ നവോത്ഥാനത്തിൻ്റെ ചരിത്രഭൂമിയായ കൊല്ലത്ത് നിന്നും അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ജയന്തി ദിനമായ ഒക്ടോബർ 2 ആരംഭിക്കുന്ന ഈ പുതിയ യാത്രയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന, അതിനായി മുന്നോട്ട് വരുന്ന മുഴുവൻ ആളുകളെയും ഫോർ ദ പീപ്പിൾ ചാനലിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്നുള്ളതിൽ തർക്കമില്ല എന്ന് അറിയിച്ചുകൊണ്ട്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ട് താഴെ കാണുന്ന ബെൽ ഐക്കണിൽ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇത്തരത്തിൽ
ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് അത് ഉപകാരപ്പെടും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഏവർക്കും ഈ ശ്രീനാരായണ ഗുരു സർവകലാശാല ഈ ഗാന്ധിജയന്തി ദിനത്തിൽ പിറവികൊള്ളുമ്പോൾ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.